ആഗ്രഹം ഒരേ ഒരു വികാരം ഒരേ ഒരു ജീവിതം. വെൽക്കം ടു ഷാംലാസ് എക്സ്ക്ലൂസീവ്. ഇതൊക്കെ ഞാൻ കഴുത്തിലല്ല സൈഡിലായിട്ട് തൂക്കിട്ടിരിക്കുന്നതല്ല, ഇത് നമ്മളൊരു ഗിംബലാണ് കേട്ടോ, ഡിജിറ്റ് കിന്ന ഒരു ഗിംബൽ. ഈ ഒരു ഗിംബലിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ജെനുവിൻ ആയിട്ടുള്ള ഒരു റിവ്യൂ തരാൻ വേണ്ടിയിട്ടാണ്. പൊതുവേ നമ്മുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡിജിറ്റൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ അറിയാത്തവർക്കാണ് ഏറ്റവും മെയിനായിട്ടുള്ള പ്രശ്നം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ജെനുവിനായിട്ടുള്ള റിവ്യൂ ഒരു സുഹൃത്താണ് പറയുന്നത്. ഒന്നുമല്ല, നമ്മളുടെ ഈ ഒരു ഗിംബൽ എനിക്കും ഇതുവരെ യൂസ് ചെയ്യാൻ അറിയുന്നില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ഗിംബല് നമ്മൾ വേറെ സുഹൃത്തിന് വേണമെന്ന് ഒന്ന് നോക്കാൻ വേണമെന്ന് പറയുമ്പോൾ ഞാൻ ചെക്ക് ചെയ്തത് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്താവുന്നുള്ളത്. അപ്പോൾ അപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഗുഡ്നെസ്സും ഇവിടുത്തെ കിട്ടിയത്. അങ്ങനെ ഈ ഒരു ഗിംബല് അവർക്ക് കൊടുക്കുകയും അവരെന്ത് ചെയ്തു, അവർ ജസ്റ്റ് അവർ എടുക്കും 3 ദിവസം അവർ ഉപയോഗിക്കുകയും അതിൻ്റെ ജെനുവിൻ റിവ്യൂ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനാണ് വന്നിട്ടുള്ളത്. പിന്നെ പറയേണ്ടടുത്തൊക്കെ വിധം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ചാൻ അവർ ആരാന്നല്ല, മുബഷീർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മല്ലു ജ്യൂസർ എന്നാണ് അവർ യൂട്യൂബ് ചാനലായിരുന്നു. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. സോ എന്നാൽ ആ റിവ്യൂ കണ്ടിട്ട് വേഗം തിരിച്ചു. എൻ്റെ പേര് മുബഷീർ, മല്ലു ജ്യൂസർ എന്നുള്ള ഒരു യൂട്യൂബ് ചാനൽ കൂടി എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഷാമിൽ എന്നുള്ള നമ്മുടെ ഈ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഗിംബലിനെ കുറിച്ചുള്ള ഒരു ചെറിയ എൻ്റെതായിട്ടുള്ളൊരു അഭിപ്രായം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ്. ഡിജിടെക് എന്നുള്ള ഈ ഒരു വീഡിയോ സ്റ്റെബിലൈസർ അത് വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഡിജിടെക് എന്നുള്ള ഈ ഒരു ഗിംബലിനെ കുറിച്ച് ഒരുപാട് ബാഡ് ആയിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കമൻറ്റുകൾ അതിൻ്റെ റിവ്യൂ സെക്ഷനിലും അതുപോലെ യൂട്യൂബിലൊക്കെ കാണാൻ ഇടയായി. അപ്പോൾ അതിൻ്റെ ഒരു തെറ്റിദ്ധാരണ മാറ്റുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. ചില ഗിംബലുകൾക്കൊക്കെ ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം, പക്ഷെ അത് അതിൻ്റെ ശരിയായ രൂപത്തിൽ ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ് അതിന് ഇന്നാലിന്ന കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് തോന്നാൻ കാരണം. അതിൻ്റെ റിവ്യൂ നൽകുന്ന വീഡിയോസ് അവരതിൻ്റെ കൂടെയുള്ള QR കോഡിൽ നൽകിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ യൂസേജ് മെനു നല്ല രൂപത്തിൽ വിശദീകരിച്ച് അവർ നൽകിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ച് റീഡ് ചെയ്ത് അതുപോലെ തന്നെ അതിൻ്റെ QR കോഡൊക്കെ ഒന്ന് സ്കാൻ ചെയ്ത് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടാൽ നമുക്കത് ശരിയായ രൂപത്തിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് മനസ്സിലാകും. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ. അപ്പോൾ മല്ലു ജ്യൂസർ എന്നുള്ള എൻ്റെ ചാനല് ഒന്ന് വെറുതെ ഒന്ന് കയറി നോക്കുക. അതിൻ്റെ ലിങ്ക് നമ്മുടെ സുഹൃത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ അതായത് ഉപകാരപ്പെട്ടി തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ബെല്ലൈക്കോണിനെ അപേക്ഷ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഒട്ടുമിക്ക വീഡിയോസ് നിങ്ങൾക്ക് അപ്പം ലഭിക്കുന്നതാണ്. പിന്നെ